ഹായ് ഹലോ എന്നോടൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ കാര്യം, ഇന്നും ഞങ്ങൾ ഒരു സ്കിൻ കെയർ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചേച്ചിയുടെ മുഖമൊക്കെ നോക്കി, ഓർക്കമൊക്കെ അളച്ച്, കണ്ണിന് ചുറ്റും കറുത്ത പാടൊക്കെ വന്നിട്ടുണ്ട്. മുഖത്തും ചെറിയ ചെറിയ കറുത്ത പാടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതിനെ കറുത്ത പാട് പെട്ടെന്ന് പോകാനെ കൊണ്ടൊക്കെയുള്ള ഒരു സ്കിൻ കെയർ വീഡിയോയാണ് നടത്തിയത്. ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പൊട്ടറ്റ ആണ്. പൊട്ടറ്റയാണ് ഇന്ന് നമ്മൾ ഫുള്ള് എല്ലാ പാക്കിലും സ്ക്രബിലും എല്ലാം യൂസ് ചെയ്യുന്നത്. പൊട്ടറ്റോയുടെ ജ്യൂസാണ്. പൊട്ടറ്റോ നല്ലതായിട്ട് ഗ്രേറ്റ് ചെയ്ത് ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ മൂന്ന് സ്റ്റെപ്പാണ് ഇതിന്. ആദ്യം നമ്മൾ ക്ലെൻസിങ്, പിന്നെ സ്ക്രബ്, പിന്നെ പാക്ക്. അപ്പോൾ അതിൻ്റെ ആദ്യം ക്ലെൻസിങ് ആണ് ചെയ്യുന്നത്. ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പൊട്ടറ്റോ ജ്യൂസും ഒരു ടേബിൾ സ്പൂൺ മിൽക്കുമാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലവണ്ണം ഒരു ബോട്ടിലിൽ മുക്കി മുഖത്ത് നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക. നമ്മൾ എന്ത് തേച്ചാലും കഴുത്തിലൂടെ തേക്കണം. അപ്പൊ നേരത്തെ നമ്മൾ പൊട്ടറ്റോ ജ്യൂസും മിൽക്ക് കൂടെയുള്ള ക്ലെൻസറ് നമ്മൾ മുഖത്ത് തേച്ചിട്ടുണ്ട്. ഇതൊന്ന് ഡ്രൈ ആകുമ്പോൾ കഴുകി കളയാം. ഞാൻ അങ്ങനെ ക്ലെൻസിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ തന്നെ മുഖത്ത് ചെറിയൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അടുത്തത് സ്ക്രബിങ് ആണ്. സ്ക്രബിന് വേണ്ടിയിട്ട് നമ്മൾ അരിപ്പൊടിയും പൊട്ടറ്റോ ജ്യൂസും ആണ് എടുത്തിരിക്കുന്നത്. ബ്ലാക്ക്ഹെഡ്സ് പോലുള്ള സ്ഥലത്ത് നല്ലവണ്ണം സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു 5 മിനിറ്റ് നേരം നല്ലവണ്ണം സ്ക്രബ് ചെയ്ത് കൊടുക്കുക. മൂക്കിന്റെ സൈഡിലും നെറ്റിയുടെ ഭാഗത്തും ഈ താടിയുടെ ഭാഗത്തും ഒക്കെ ഏറ്റവും കൂടുതൽ ബ്ലാക്ക്ഹെഡ്സും വൈറ്റ്ഹെഡ്സ് ഒക്കെ ഉള്ളത്. അപ്പം അവിടെ നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള ഭാഗങ്ങൾ പതുക്കെ ചെയ്ത് കൊടുത്താൽ മതി. കാണാൻ ഫേസിലെ ടിഷ്യൂ ഭയങ്കര സോഫ്റ്റ് ആണ്. അതുകൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളിൽ ചെറുതായിട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഭാഗങ്ങളിൽ നല്ലവണ്ണം സ്ക്രബ് ചെയ്യണം. 5 മിനിറ്റ് നേരം ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ സ്ക്രബിങ് കഴിഞ്ഞിരിക്കുകയാണ്. നല്ല മുഖത്തുള്ള ആ പോർസ് എല്ലാം ഒന്ന് ഓപ്പൺ ആയിട്ടുണ്ട്. ആ മുഖത്തെ ബ്ലാക്ക്ഹെഡ്സ് ഒക്കെ ഒന്ന് പോയിട്ടുണ്ട്. അപ്പം ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഫേസ് മാസ്ക് ആണ് ഇടുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പൊട്ടറ്റോ ജ്യൂസും മുൾട്ടാണി മുട്ടിയും കസ്തൂരിമഞ്ഞളുമാണ് എടുത്തിരിക്കുന്നത്. വളരെ നല്ല മുഖത്തെ കറുത്ത പാടൊക്കെ പാലും മുഖത്ത് കുരു ഒന്നും വരാതിരിക്കാനുള്ള നല്ലൊരു പായ്ക്കാണിത്. എല്ലാവരും ആഴ്ച ഒരു വീതം ഉപയോഗിക്കാം. ഉൾട്ടാണി കുത്തി മുഖത്ത് കുരു ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഇത് നല്ലവണ്ണം മുഖത്ത് കഴുത്തിലും തേച്ച് പിടിപ്പിക്കുക. അങ്ങനെ തന്നെ ഞങ്ങൾ ആ പാക്ക് ഇട്ട് കഴിഞ്ഞേക്കുവാണ്. അപ്പൊ ചേച്ചിയുടെ കണ്ണിന് ചുറ്റും കുറച്ച് കറുത്ത നിറമുള്ളത് കൊണ്ട് ഞാൻ ആ ബാക്കിയുള്ള പൊട്ടറ്റോ ജ്യൂസ് പഞ്ഞി മുക്കി കണ്ണിൽ വെച്ചേക്കുവാണ്. അപ്പൊ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പായ്ക്കാണ്. ആഴ്ചയിലൊരിക്കൽ എല്ലാവരും ചെയ്ത് നോക്കുക. എപ്പോഴും നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നതിന് മുമ്പ് മുഖം നല്ലവണ്ണം ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കുക. അപ്പൊ എപ്പോഴും നമ്മൾ സ്ക്രബ് ചെയ്യുന്നതിന് മുമ്പ് മുഖം ഒന്ന് ആവി പിടിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ നമ്മുടെ മുഖത്തെ പോർസ് എല്ലാം ഒന്ന് ഓപ്പൺ ആയിട്ട് ആ വൈറ്റ്ഹെഡ്സും ബ്ലാക്ക്ഹെഡ്സും ഒക്കെ പെട്ടെന്ന് പോകാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ ഇതേടത്തിൽ ഒന്ന് വലിയുന്നത് വരെ, ചെറുതായിട്ടൊന്ന് ഉണങ്ങുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ തന്നെ നമ്മുടെ പായ്ക്കൊക്കെ കഴുകി കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം മുഖത്തൊരു മാറ്റം നല്ലവണ്ണം അറിയാൻ പറ്റുന്നുണ്ട്. അത് കസ്തൂരി മഞ്ഞൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു എടുപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്തൂരി മഞ്ഞൾ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കാരണം മുഖത്ത് മഞ്ഞളിന്റെ ഒരു എഫക്റ്റ് കൂടുതൽ അറിയാവുന്നുണ്ട്. നിങ്ങൾ ഏത് പായ്ക്കിട്ടാലും രാത്രിയിൽ ചെയ്യാം. കാരണം സമാധാനപരമായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളുടെ വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഏത് വൈകിട്ടാലും അതിൻ്റെ ആ ഒരു എഫക്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പൊ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു പായ്ക്ക് ഇട്ട് ഉരുളക്കിഴങ്ങ് നമ്മുടെ വീട്ടിലുണ്ട്. അരിപ്പൊടിയും മഞ്ഞളും ഒക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങളാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ചെറിയ വലിയ സന്തോഷങ്ങളും വിശേഷങ്ങളും ഒക്കെ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമായിരിക്കുമല്ലോ അല്ലേ? ഓർമ്മിച്ചില്ലല്ലോ അല്ലേ? അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, അതുപോലെ ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തേര്. നമുക്കപ്പം വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം പുതിയ വീഡിയോസുമായിട്ട് എന്നോടൊപ്പം ഞങ്ങളോടൊപ്പം നിങ്ങളും അതുവരെ ബൈ.